തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ നാളെ നടക്കുകയാണ്. നാളെ രാവിലെ 8 മണി മുതൽ വോട്ടെണ്ണൽ ആരംഭിക്കും. ഇതിന് മുന്നോടിയായി ഇപ്പോൾ 5 സ്ഥലങ്ങളിൽ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. വോട്ടെണ്ണൽ കണക്കിലെടുത്ത് കോഴിക്കോട് 5 ഇടങ്ങളിൽ ജില്ലാ കളക്ടർ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചു. സംഘർഷ സാധ്യത കണക്കിലെടുത്താണ് ഇന്ന് വൈകുന്നേരം 6 മുതൽ മറ്റന്നാൾ വൈകുന്നേരം 6 മണി വരെ നിരോധനാജ്ഞ. വടകര, കുറ്റ്യാടി, നാദാപുരം, പേരാമ്പ്ര, വളയം എന്നിവിടങ്ങളിലാണ് നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിരിക്കുന്നത്. തിരുവനന്തപുരം ജില്ലയിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ ദിനത്തിൽ വിജയാഹ്ലാദ പ്രകടനങ്ങൾ നടത്തുമ്പോൾ കർശന കോവിഡ് മാനദണ്ഡങ്ങൾ പാലിക്കണമെന്ന് ജില്ലാ കളക്ടർ ഡോക്ടർ നവജ്യോത് ഖോസ അറിയിച്ചു. 50 പേരിൽ കൂടുതൽ പങ്കെടുക്കുന്ന ഒരു ആഘോഷ പരിപാടിയും പാടില്ല. ഒരു ജാഥയിൽ പരമാവധി 20 പേർ മാത്രമേ പാടുള്ളൂ എന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർദ്ദേശം. ജാഥകളും വാഹന റാലികളും, പ്രത്യേകിച്ച് ഇരുചക്ര വാഹന ജാഥകളും ഒഴിവാക്കേണ്ടതുണ്ട്. അത്തരത്തിലുള്ള ആഹ്ലാദ പ്രകടനങ്ങൾ പാടില്ല എന്നാണ് അധികൃതർ അറിയിച്ചിരിക്കുന്നത്. അതേപോലെ തന്നെ മലപ്പുറത്ത് കർഫ്യൂ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ജില്ലയിലെ 16 ഹോട്ടൽ കേന്ദ്രങ്ങൾ, അതായത് തിരുവനന്തപുരം ജില്ലയിലെ 16 ഹോട്ടൽ കേന്ദ്രങ്ങളിലും സുരക്ഷ ഉറപ്പാക്കാൻ ശക്തമായ പോലീസ് സന്നാഹം ഏർപ്പെടുത്തിയതായി കളക്ടർ അറിയിച്ചിട്ടുണ്ട്. ജില്ലയിലെമ്പാടും പോലീസിൻ്റെ പ്രത്യേക പട്രോളിംഗ് നടത്താനും നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. തിരുവനന്തപുരം നഗരപരിധിയിൽ 2 ഹോട്ടൽ കേന്ദ്രങ്ങളാണുള്ളത്. കോർപ്പറേഷൻ്റെ വോട്ടെണ്ണൽ 4-ാം ചിറ മാർ ഇവാനിയോസ് നഗറിലെ സർവോദയ വിദ്യാലയ ICSE സ്കൂളിലും പോത്തൻകോട് ബ്ലോക്കിൻ്റെ വോട്ടെണ്ണൽ കഴക്കൂട്ടം ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലുമാണ് ഉള്ളത്. അതേപോലെ തന്നെ ഇവിടങ്ങളിലേക്ക് 700 പോലീസ് ഉദ്യോഗസ്ഥരെയാണ് ഡ്യൂട്ടിക്ക് നിയോഗിക്കുന്നത്. ഓരോ വോട്ടെണ്ണൽ കേന്ദ്രത്തിലും അസിസ്റ്റൻറ്റ് കമ്മീഷണർമാരുടെ നേതൃത്വത്തിൽ പ്രത്യേക ടീമുകൾ ഉണ്ടായിരിക്കും. അത്തരത്തിലുള്ള സേനാ വിന്യാസമാണ് നടത്തുന്നതെന്ന് ഇപ്പോൾ അധികൃതർ അറിയിച്ചിരിക്കുകയാണ്. നഗരപരിധിക്ക് പുറത്തുള്ള 14 കൗണ്ടിംഗ് കേന്ദ്രങ്ങളും പോലീസിൻ്റെ കർശന നിരീക്ഷണത്തിലായിരിക്കും. കർശന കോവിഡ് മാനദണ്ഡങ്ങളോടെയാണ് വോട്ടെണ്ണൽ ആരംഭിക്കുന്നത്. വോട്ടെണ്ണൽ കേന്ദ്രത്തിലേക്ക് കടക്കുന്ന ഉദ്യോഗസ്ഥർക്ക് അതേപോലെ തന്നെ സ്ഥാനാർത്ഥികൾക്കും സ്ഥാനാർത്ഥികളുടെ ഏജന്റുമാർക്കും കർശനമായിട്ടുള്ള കോവിഡ് നിയന്ത്രണങ്ങൾ, കോവിഡ് മാനദണ്ഡങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുകയാണ് എന്ന് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ വി ഭാസ്കരൻ അറിയിച്ചു. വോട്ടെണ്ണൽ കഴിഞ്ഞാൽ ഉടൻ തന്നെ സ്ഥാനാർത്ഥികളടക്കമുള്ളവർ, സ്ഥാനാർത്ഥികളും ഏജന്റും വോട്ടെണ്ണൽ കേന്ദ്രത്തിൽ നിന്ന് പുറത്തേക്ക് പോകണമെന്നും ഇന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷണർ അറിയിച്ചിരിക്കുകയാണ്. എല്ലാ തയ്യാറെടുപ്പുകളും നടന്നു കഴിഞ്ഞു. ഈ രാത്രി കഴിഞ്ഞാൽ ഇനി ആരാണ് വിജയിക്കുന്നത് എന്നതിനെ സംബന്ധിച്ചുള്ള ഉദ്യോഗത്തിൻ്റെ മണിക്കൂറുകളായിരിക്കും വരാനിരിക്കുക. നാളെ ഉച്ചയോടുകൂടി ഫലം അറിയും, പൂർണ്ണമായ ഫലം അറിയും എന്നുള്ള സൂചനകളാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകുന്നത്.